കൊല്ലത്ത് സി പി എം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് 2020 പ്രവർത്തകൻ ദീപു മരിച്ച സംഭവം. കുന്നത്തുകാട് എം എൽ എ പി വി ശ്രീനിജനെ ഒന്നാം പ്രതിയാക്കണമെന്ന് സാബു എം ജേക്കബ്. കൊലപാതകം ആസൂത്രിതം ആണ്. ആക്രമണത്തിന് മുമ്പും പിൻപും പ്രതികളുമായി ശ്രീനിജൻ സംസാരിച്ചിട്ടുണ്ടെന്നും 2020 ചീഫ് കോർഡിനേറ്റർ ആരോപിച്ചു. ശ്രീനിജൻ എം എൽ എ ആയ ശേഷം 50-ലധികം 2020 പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നതായും സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി. ദീപുവിൻ്റെ കൊലപാതകം ഒരു സാധാരണ കൊലപാതകമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ്. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഈ ലൈറ്റണയ്ക്കൽ സമരം പ്രഖ്യാപിച്ചത്. 6:30 ആയപ്പോൾ എല്ലാ വീടുകളിലും ഒന്നുകൂടി ഇന്ന് ലൈറ്റടയ്ക്കണ കാര്യമുണ്ട് എന്ന് പറയാനായിട്ട് അദ്ദേഹം കയറി ഇറങ്ങി. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആണ് ഈ അക്രമികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പതങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യാദൃശ്ചികമായിട്ടുണ്ടായ സംഭവമല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകമാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ഉടനെ ഇവരെ പതങ്ങിയിരിക്കുന്ന ആളുകൾ ചാടി വീഴുന്നു, അദ്ദേഹത്തെ ആക്രമിക്കുന്നു. ഇത് അറിഞ്ഞ് അവിടുത്തെ വാർഡ് മെമ്പർ അവിടെ എത്താൻ ഏകദേശം 15 മിനിറ്റോളം എടുത്തു. ഈ 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമ്പോൾ ഓഴും ഈ മർദ്ദനം തുടരുകയാണ്. അവിടെ അദ്ദേഹത്തെ ഒരു മതിലിലേക്ക് ചാരി നിർത്തി കഴുത്തിന് പിടിച്ച് 3-4 പേരും കൂടി ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു കൊലയാളികൾ ചെയ്യുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറമെ ബാഹ്യമായിട്ട് ഒരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആന്തരികമായിട്ട് ഇടിച്ച് ചവിട്ടി തലയ്ക്കടിച്ച് തലയ്ക്ക് പുറമേട്ട് ഒരു മുറിവ് പോലുമില്ല. പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടതായിട്ട് തോന്നില്ലാത്ത രീതിയിലാണ് ഇവര് ഇത് ചെയ്തിരിക്കുന്നത്. ദീപുവിന്റെ മരണത്തിൽ 4 സി പി എം പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ദീപുവിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കും. കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണും കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തുമാണ് ചേരുന്നത്. ആദ്യം സിജോയിലേക്ക്. സിജോ, എന്താണ് രാവിലത്തെ കൂടുതൽ വിവരങ്ങൾ? ദീപുവിന്റെ മരണം അത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ആരോപിക്കുന്നത്. അതിന് ഒന്നാം പ്രതി കുന്നത്തുനാട് എം എൽ എ ശ്രീനിജൻ ആണ് എന്നാണ് പറയുന്നത്. ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പും അതിന് ശേഷവും എല്ലാം ഒരു കൃത്യമായൊരു പങ്ക് ഇയാൾക്കുണ്ട്, ശ്രീനിജനുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഈ പ്രതികൾ ശ്രീനിജനുമായി സംസാരിച്ചിരുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനിജൻ്റെ ഫോണും അതോടൊപ്പം തന്നെ പ്രതികളുടെ ഫോണും പിടിച്ചെടുക്കണം. ഇത് പരിശോധിച്ചാൽ ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ലഭ്യമാകും എന്നുള്ളൊരു കാര്യമാണ് സാബു എം ജേക്കബ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിക്കേറ്റതിനെ തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ദീപുവിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ എത്തുന്നതിനും അല്ലെങ്കിൽ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ പുറത്ത് കാര്യമായ രീതിയിലുള്ള പരിക്കുകളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അത് തന്നെയാണ് ഈ രീതിയിൽ വളരെ പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അത്തരം ഈ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ശ്രീനിജനെതിരെ തന്നെയാണ് വീണ്ടും സാബു ജേക്കബ് പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. 2020 അതോടൊപ്പം തന്നെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതെന്നാണ് പറയുന്നത്. തനിക്ക് പോലും നീതി ലഭിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തൻ്റെ പ്രവർത്തകർക്ക് നീതി ലഭിക്കുക എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്, ഈ ആശുപത്രി ഈ ദീപുവിനെ ചികിത്സിച്ചിരുന്ന ആശുപത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ദീപുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന 12-ാം തീയതിയും ക്ഷമിക്കണം 14-ാം തീയതിയും അതിനുശേഷവും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, കോവിഡ് ടെസ്റ്റുകൾ. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരിക്കൽ പോലും ദീപു കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നില്ല. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഇങ്ങനെ കണ്ടെത്തുന്നത്.
അത് വളരെ പ്ലാൻ ചെയ്ത് അത്തരത്തിലുള്ള കൃത്യമായി തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിയതായി സംശയിക്കുന്നു. ദീപുവിന് കോവിഡ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് താൻ കരുതുന്നത്. ആശുപത്രിയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിലൊരു റിപ്പോർട്ട് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പോലീസും ഇതിനെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ബന്ധുക്കളെ പോലും മരണവിവരം അറിയിക്കുന്നതിന് മുമ്പ് ആശുപത്രി അധികൃതർ പോലീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഒരു വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സ്വാഭാവിക മരണം എന്ന നിലയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദീപുവിൻ്റെ മൃതദേഹം കിഴക്കമ്പലത്തിച്ച് അവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ഇന്നലെ മുൻകൂട്ടി അവർ 2020 നൽകുന്ന വിവരം അനുസരിച്ച് ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കോവിഡ് പോസിറ്റീവ് ആയാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ള അനുമതി ലഭിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തകർ അതിന് തയ്യാറാകുകയാണെങ്കിൽ താൻ അതിന് പിന്തുണയ്ക്കും. അങ്ങനെ പ്രവർത്തകർക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അത്തരത്തിൽ വിലാപയാത്രയെ തന്നെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സർക്കാർ മറുഭാഗം നിൽക്കുമ്പോൾ സ്വാഭാവികമായും കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടോ? ദീപുവിന് കോവിഡ് ഇല്ല എന്ന വാദത്തിൽ തന്നെയാണ് 2020 ചീഫ് കോർഡിനേറ്റർ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത്തരത്തിൽ കൃത്രിമമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ദീപുവിനെ ഇവിടെ പ്രവേശിപ്പിക്കുന്ന സമയത്തും ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നടത്തിയ കോവിഡ് ടെസ്റ്റുകളിൽ നെഗറ്റീവാണ്. പിന്നീട് എങ്ങനെയാണ് ഈ മരണത്തിന് ശേഷം നടത്തിയ കോവിഡ് മാത്രം പോസിറ്റീവ് ആകുന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങളില്ല എങ്ങനെയാണ് കോവിഡ് രോഗിയെ കൊണ്ട് ഈ വിലാപയാത്രയായി കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ പ്രവർത്തകർ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ താൻ അതിനെ പിന്തുണയ്ക്കുമെന്ന രീതിയിൽ തന്നെയാണ് സാബു എം ജേക്കബ് പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം ഇവിടെ വരുന്നതനുസരിച്ച് മാത്രമേ അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയുള്ളൂ. എന്തായാലും ഇന്നലെ പറയുന്നു അല്ലെ ഇന്ന് സാബു എം ജേക്കബ് പറയുന്നതനുസരിച്ച് അത്തരത്തിൽ പ്രവർത്തകർ കൂടുകയാണെങ്കിൽ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും ഉള്ള ക്രമീകരണങ്ങളെല്ലാം തൻ്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. സിജോ തുടരുക. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പോസ്റ്റ്മോർട്ടം കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് മാറ്റാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും സാങ്കേതിക കാരണമാണോ അതോ? അത് 2020 ആണ് അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് നമ്മൾ ഇന്നലെ തന്നെ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്ത് നടന്നാൽ CPM നേതൃത്വം മറ്റും ഇടപെട്ട് ഈ കേസ് അട്ടിമറിക്കുമെന്നാണ് പറയുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തെ അവർ വിശ്വാസത്തോടെ കാണുകയാണ്. അങ്ങനെയാണ് ഇവിടെ വെച്ച് നടത്താനുള്ളൊരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നടപടികൾ ആരംഭിക്കുന്നേ ഉള്ളൂ. മൃതദേഹം ഇന്നലെ രാത്രി തന്നെ എത്തിച്ചിരുന്നു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കോവിഡ് പോസിറ്റീവായ രോഗി എന്ന നിലയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഡോക്ടർമാർ ഏർപ്പെടുത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. രണ്ടാമത്, ഇതൊരു വളരെ വിവാദമായ കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് ഇത് അസുഖം മൂലമാണ് മരിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നു, അതല്ല മർദ്ദനമാണെന്ന് മറുവിഭാഗം പറയുമ്പോൾ അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ പരിശോധന നടക്കുന്ന വളരെ വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം തന്നെയായിരിക്കും, ഒരു ടീം തന്നെയായിരിക്കും ചെയ്യുക എന്നാണ് ആശുപത്രി അധികൃതർ നമ്മളോട് പറയുന്നത്. ആ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഒരാൾ സീനിയർ ഡോക്ടറായിരിക്കും, ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായി ഡോക്ടർ രാജീവിനെ പോലെയുള്ളവർ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അദ്ദേഹം ഇന്ന് അവധിയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം എത്തി അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാകും. എന്തായാലും വീഡിയോയിൽ പകർത്താൻ അടക്കമുള്ള സാഹചര്യങ്ങളുമുണ്ട്. കാരണം ഇനിയാണെങ്കിലും ഇതൊരു വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വിഷയമായതുകൊണ്ട് തന്നെ അത്തരം കരുതലുകൾ കൂടി എടുക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളെല്ലാം, ഇൻക്വസ്റ്റിലെ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി കോവിഡ് പ്രോട്ടോക്കോളിൽ, കോവിഡ് മാനദണ്ഡങ്ങളിലൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കാണ് കടക്കുക. ഏതാണ്ട് കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറെങ്കിലും ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കിരൺ. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. സിജോ, ഇതിനുശേഷം ഇവർ വിലാപയാത്രയായി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാൻ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടോ? കൊച്ചിയിൽ നിന്ന് കോട്ടയത്ത് നിന്നാണ് മൃതദേഹം എത്തേണ്ടത്, കിഴക്കമ്പലത്തേക്കാണ് മൃതദേഹം പോകേണ്ടത്. അത്തരത്തിൽ എന്തെങ്കിലും ആലോചനകളുണ്ടോ?
അതിനുള്ള ഒരുക്കങ്ങൾ ഇന്നലെ തന്നെ 2020 പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരുന്നു. കാരണം ഇന്നലെയാണ് നമ്മൾ കോവിഡ് പോസിറ്റീവ് ആയ സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകളെ കുറിച്ച് 2020 പ്രവർത്തകരോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് തീർച്ചയായും വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകും. കാരണം ഈ കിഴക്കമ്പലത്ത് 2020 ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ട്, അതിനോട് ചേർന്ന് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം അവിടുന്ന് വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം സ്ഥലപരിമിതികൾ സ്ഥലം കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതു ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് 2020 പ്രവർത്തകർ ഇപ്പോഴും പറയുന്നത്. ഒരുപക്ഷെ ഇതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസൊക്കെ ശക്തമായി രംഗത്ത് വരികയാണെങ്കിൽ ഇത് മാറ്റുകയും അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ചടങ്ങുകൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പക്ഷേ സാബു എം ജേക്കബ് പറയുന്നത് ഇത്തരത്തിൽ കോവിഡ് ഉണ്ട് എന്നുള്ളത് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ റിപ്പോർട്ട് തന്നെയാണ് താൻ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഈ രീതിയിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ അത് അറിയാൻ പറ്റുമെന്ന് സംബന്ധിച്ച് ഏത് രീതിയിൽ തന്നെ നടക്കും, അനുമതി പോലീസ് നിഷേധിക്കുമോ അല്ലെങ്കിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയാൻ സാധിക്കും. ഷിജോ, ഈ ശ്രീനിജന്റെ ഭാഗത്തു നിന്നല്ലാതെ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു CPM MLA ഉയർന്നിരിക്കുന്നത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ദീപുവിനെതിരായ ആക്രമണം ഉണ്ടായതിനു ശേഷം തന്നെ CPM പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവർ പറയുന്നത് വളരെ ആസൂത്രിതമായി നടന്നിരുന്ന ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല ഇത്. കാരണം ഇത്തരത്തിൽ 2020 ഒരു ലൈറ്റ് അണയ്ക്കൽ സമരം പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ദീപുവിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളും വീടുകളിൽ കയറി നിർബന്ധപൂർവ്വം ലൈറ്റ് ഓഫാക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതറിഞ്ഞാണ് CPM പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നത്. പിന്നീടാണ് വാക്കു തർക്കം ഉണ്ടാകുകയും ചെയ്യുന്നത്, മർദ്ദനം മർദ്ദിക്കുകയും ചെയ്യുന്നത്. അത്ര ഗുരുതരമായ ഒരു കായികപരമായി നേരിടുന്ന ആയിരുന്നില്ല. സാധാരണ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പോൾ പരിക്കേൽപ്പിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അങ്ങനെ കൊലപ്പെടുത്തുക എന്ന രീതിയിലാണ്. പക്ഷേ ആ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് CPM പ്രവർത്തകർ എടുത്തു പറയുന്നത്. കാരണം ദീപുവിന് പരിക്കേറ്റു അല്ലെങ്കിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഈ പോലീസുകാരൊക്കെ ചില ഗുണ്ടകളെയൊക്കെ സ്റ്റേഷനിൽ വെച്ച് ലോക്കപ്പിൽ വെച്ച് ഇടിക്കുന്നത് പോലെ പുറമെ കാണാതെ ഇടിച്ചു എന്നാണ് പറയുന്നത്. ദീപുവിൻ്റെ വീടിന് തൊട്ടുമുള്ള റോഡുണ്ട്, ആ റോഡിലോട്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഗുണ്ടകളൊക്കെ ചെയ്യുന്നത് പോലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലേഴ്സ് ചെയ്യുന്നത് പോലെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ഡോക്ടർമാരും ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഈ കരൾ സംബന്ധമായ ഒരു അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ ഇന്റേണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ അത് നിൽക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരാദ്യം ഒരു നമ്മുടെ സർജറി നടത്തിയിരുന്നു, ആ സർജറി നടത്തിയതിന് ശേഷം അതിന് ഏറെ മണിക്കൂറുകളും വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസമാണ് മറ്റു സൈഡിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നതായി മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ കരൾ രോഗമുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇത് നിലയ്ക്കാതെ വരുന്നത്, രക്തം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല കരൾ രോഗം ഉള്ള ഒരു ആൾക്ക് ഈ ഇത്ര ഒരു സാഹചര്യത്തിൽ ഈ മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നതിനും കാലതാമസമുണ്ടാകും. 48 മണിക്കൂർ നിർണായകമാണ്. അത് ആ സമയത്തിനുള്ളിൽ ഈ ശരീരം ഈ മരുന്നുകളോടും ഒക്കെ പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രതികരണം ദീപുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നത്. വലിയ ഗുരുതരമായ രീതിയിലുള്ള പരിക്കേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല പരാതി നൽകാൻ വൈകിയതിനെയും CPM നേതൃത്വം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ ആക്രമണോ ആണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ദീപു അല്ലെ ദീപുവിൻ്റെ കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ 2020 പ്രവർത്തകരോ പരാതി നൽകാത്തത്? പക്ഷേ ഇത്തരത്തിൽ പരിക്ക് പറ്റിയത് ആന്തരിക രക്തസ്രാവ നിലയിലേക്ക് മാറി ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് പരാതി നൽകാൻ വന്നത്. അല്ലാതെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു കൊലപാതകമല്ലോ ഒരു ആക്രമണവും അല്ല നടന്നതെന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ശരി, ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള